Coronavirus. 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 ഋഷി എന്താ എല്ലാം തിന്നിർത്തല്ലേ? എല്ലാം ബാക്കിയൊക്കെ ആയിരുന്നു. ആ എന്തേലും ഓട്ടെ, എല്ലാം ഉണ്ടായി തരാൻ പറ്റുമോ? വൈശാഖേ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. ദൈവേ, ഇത് ഇന്നത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്. ഇന്നൊക്കെ ഞാൻ നാളെ മറ്റന്നാളും ഒക്കെ ഞാൻ ചായട്ടില്ല. ഇന്ന് എനിക്ക് തീരെ പറ്റൂല. പ്ലീസ്, എനിക്ക് സമയമില്ല. എനിക്ക് ഒരുപാട് പണിയുണ്ട്. ദേ എനിക്ക് കോൾസ് വരുന്നുണ്ട്. ഇനി അടുത്തൊരു കോൺഫറൻസ് ഉണ്ട്. ദൈവേ, ഇത് ഇന്ന് എന്നെ ഒന്ന് വെറുതെ വിട്. പ്ലീസ് പ്ലീസ്, ദേ എനിക്ക് കോൾ വരുന്നു. ആരാന്ന് ഞാൻ ജസ്റ്റ് ദേ ഇപ്പത്തേ ഉള്ളൂ. നിങ്ങക്ക് തിരക്കാണോ? ആടാ, ഞാൻ ലൂഡോ കളിക്കാ. 5000 കളിയാ. ബെസ്റ്റ്. അപ്പൊ ശരിടാ, ബൈ. ഹലോ. ഇല്ലല്ലേ, ഞാൻ എത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു വന്ന് കുളിച്ചു, ഇപ്പൊ അമ്മ വിളിക്കണം, അത്ര ആയിട്ടുള്ളൂ. ഇല്ല, കഴിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒന്നും ഇരിപ്പില്ല. അത് ഇമ്മാരോട് ഞാൻ നാളെ എത്തുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ അവന്മാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിളിച്ചു പറഞ്ഞില്ല അവരെ. അതുണ്ടായ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇല്ല, രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഞാൻ എന്തെങ്കിലും ഇനി ഉണ്ടാക്കണം. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ആരാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി 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 ശരി. ആ ഇതാരാണോ? വരും വരും, അകത്തേക്ക് വരും. തിരിക്കട്ടെ, ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ജസ്റ്റ്. എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ തിരക്കൊക്കെയാണെന്ന്? ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്, അത് തിരിയാൻ സമയമില്ല. ഓ ശരി, ടിവിയിൽ ഇങ്ങനെ കാണിക്കുന്നു. ടിവിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അതെ അതെ, എല്ലാരും പാനിക് ആവുക. അതെ, അല്ല അതിന്റെ ആവശ്യമില്ല. എല്ലാരും അവരവരുടെ പ്രിക്കോഷൻ എടുത്താൽ മതി. അതിനോട് പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എല്ലാം കഴിച്ചിട്ടാണോ പറഞ്ഞത്? ഇല്ലില്ല, ഞാൻ ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ ഇനി ഉണ്ടാക്കണം. അടുക്കളയിൽ ഇനി പോയി ഉണ്ടാക്കണം. ഇനി ഒരു കാര്യം ചെയ്തു, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലും നാട്ടിലും അയ്യോ വേണ്ട, കുറച്ച് ഫ്രൂട്ട്സ് ആണ് കഴിച്ചോ. വേറൊന്നും ഇനി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ.